നമസ്കാരം. മകൾക്ക് സ്ത്രീധനമായി മരുമകൻ ഒരു മന്ത്രിക്കസേരയും രണ്ട് കാതലായ വകുപ്പുകളും കൊടുത്ത ലോകത്തിലെ ഏക പിതാവായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോഴിതാ അതേ മകളെ കൊണ്ട് തന്നെ സ്വന്തം മുഖ്യമന്ത്രി കസേര ഇളകി വീഴാൻ തുടങ്ങുമ്പോൾ ചെയ്തു പോയ അബദ്ധങ്ങൾ ഓർത്ത് മനസ്സ് പിടയുന്നുണ്ടാവുമെന്ന് തീർച്ച. അന്ധമായ പുത്രി സ്നേഹം കൊണ്ട് അഴിമതിയുടെ കയത്തിലേക്ക് താണുപോയ പിണറായിക്ക് ഇനി അവസാന കാലം സെൻട്രൽ ജയിൽ മാത്രമായിരിക്കും ആശ്രയം. പാർട്ടിയുടെ മറവിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളും കുതികാൽ വെട്ടുകളും അഴിമതിയും എല്ലാം തന്നെ മുഖ്യനെ തിരിഞ്ഞു കൊത്തി തുടങ്ങി. 50 രൂപയ്ക്ക് പാളയം മാർക്കറ്റിൽ പെണ്ണിനെ കിട്ടുമെന്ന ആദ്യ ഭാര്യയോട് ഒരു ഉളുപ്പുമില്ലാതെ ആക്രോശിച്ച ഒരുത്തന് മകളെ കെട്ടിച്ചു കൊടുത്തതിന്റെ അനന്തരഫലങ്ങളും പിണറായിയെ അവസാന കാലത്ത് വേട്ടയാടും. ഒരു കാലത്ത് VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഇടതുമുന്നണി വോട്ട് പിടിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്തും VSനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു CPM വോട്ട് തേടിയത്. തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്നായിരുന്നു ഇക്കാലത്ത് VSന്റെ പ്രതീക്ഷ. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെട്ടു. മുഖ്യമന്ത്രിയായതോടെ VSനെ പാർട്ടിയിൽ നിന്നും ചവിട്ടിപ്പുറത്താക്കുന്ന സ്ഥിതിവിശേഷം വന്നു ചേരുകയും ചെയ്തു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന പദവി നൽകി അദ്ദേഹത്തെ പിണറായി വിജയൻ അപമാനിച്ചു. സെക്രട്ടേറിയറ്റിൽ തനിക്ക് ഓഫീസ് വേണമെന്ന അച്യുതാനന്ദന്റെ ആവശ്യം പോലും പിണറായി വിജയൻ നിരാകരിച്ചു. ഇതിന്റെ മാനസിക വിഷമമാവണം അധികം വൈകാതെ തന്നെ അച്യുതാനന്ദനെ രോഗക്കിടക്കയിലേക്ക് എത്തിച്ചത്. എന്നാൽ VSന്റെ മകനെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ തയ്യാറായി. അരുൺകുമാറിന് സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മേധാവിയാക്കി നിയമനം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു. അതേസമയം അച്യുതാനന്ദന്റെ പഴയ ശിഷ്യന്മാർ ഇപ്പോഴും പിണറായി വിജയനെതിരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. എല്ലാ അർത്ഥത്തിലും ശത്രുക്കളുടെ എണ്ണം അധികരിക്കുമ്പോൾ പാർട്ടിയിൽ ഇനിയും തുടരാനാവില്ല എന്ന് മുഖ്യന് മനസ്സിലായി കഴിഞ്ഞു. തനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിച്ചു നടന്ന മുഖ്യമന്ത്രിക്ക് തലമുറ മാറ്റം മനസ്സുകൊണ്ട് ഏൽപ്പിക്കുന്നത് വലിയ ആഘാതം തന്നെയാണ്.